വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ സ്പാ, നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്പാടെ വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഞാനിവിടെ എണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട്, അല്ലാണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി ബെനിഫിറ്റ്സ് കൂടുതൽ ഇങ്ങനെ എണ്ണ ചൂടാക്കി അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യണേ. ഒരു സാധാരണ പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് എണ്ണയൊഴിച്ച് ചൂടാക്കി എടുക്കുന്ന മെത്തേഡാണ്. അല്ലാതെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ, പ്രോബ്ലം ഒന്നുമില്ല. സോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു അഞ്ചാറ് ഡ്രോപ്സ് ലൈം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. പ്രത്യേകിച്ച് ഡാൻഡ്രഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മുടെ സ്കാൽപ്പ് നല്ല നീറ്റ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളുടെ മിക്സ്ചർ ഇവിടെ റെഡിയാണ്. ഇനി ഇതാണ് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കറൻറ്റ് കണ്ടീഷൻ. എൻ്റെ ഹെയർ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഒരു ചെറിയൊരു സ്പായൊക്കെ കഴിയുമ്പോൾ ഉള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ഓയിൽ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാണ്. നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും മുടിയുടെ തുമ്പറ്റം തൊട്ട് നമ്മളുടെ സ്കാൽപ്പും കംപ്ലീറ്റ് ഒരു പോർഷനും വിടാണ്ട് ഫുൾ ഹെയറിലേക്ക് നല്ല രീതിക്ക് തന്നെ, കുറച്ചൊന്നും എണ്ണ ഇട്ടാൽ പോരാ, നല്ല രീതിക്ക് തന്നെ നല്ല കുളിർക്കെ അപ്ലൈ ചെയ്യാണ്. അതിനുശേഷം നല്ലൊരു മസാജ്, ഒരു 5 മിനിറ്റോളം നല്ലൊരു മസാജ് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അത് വന്നിട്ട് സ്റ്റീമിംഗ് ആണ്. നമ്മൾ ഈ ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു സ്റ്റീം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ടവലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിനെ ചൂടാക്കുകയാണ്. ഓവറായിട്ട് നമ്മൾ തിളപ്പിച്ച് നടക്കേണ്ട കാര്യമില്ല, വെറുതെ ഒരു ചെറിയൊരു ആവി കിട്ടണം, അത്രയേ ഉള്ളൂ. നമുക്ക് കൈ വെക്കാൻ പറ്റുന്ന ആ ഒരു ചൂട്, അല്ലാണ്ട് തിളപ്പിച്ചൊന്നും ആരും എടുക്കരുത്. വെറും ഒരു നമുക്ക് നല്ലൊരു ആവി കിട്ടുന്ന രീതിക്ക്. അപ്പം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഹെയറിലേക്ക്, സാധാരണ നമ്മൾ മുടിയൊക്കെ തോർത്തിയിട്ട് കെട്ടി വെക്കില്ലേ, അതുപോലെ നന്നായിട്ടൊന്ന് മുറുക്കി ഒന്ന് കെട്ടി വെക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ആരും തിളപ്പിച്ചൊന്നും എടുക്കരുത്. നമുക്ക് ആ വെള്ളത്തിലായാലും ആ ടവലിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ആവി കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് തിളച്ച് പോകാമെന്ന് വെട്ടി തിളച്ച് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു ആവി പോകണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഈ തിളപ്പിച്ച് കൊടുത്ത ഉള്ള മുടി കൂടെ കുഴിഞ്ഞു പോകും, അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഇത് ഇങ്ങനെ കെട്ടി ഒരു 5 മിനിറ്റോളം വയ്ക്കുക, അത് തന്നെ ധാരാളമാണ്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മളുടെ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പാക്ക് ഇനി എങ്ങനെയാണ് മിക്സ് ചെയ്യണം നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ പാക്കിനായിട്ട് ആദ്യം തന്നെ ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല സൂപ്പർ മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി അതിലേക്ക് 2 വലിയ സ്പൂൺ തന്നെ ഓട്സ് എടുക്കുന്നുണ്ട്. അതുപോലെ ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ അളവനുസരിച്ച് എടുക്കുക. ഞാൻ എൻ്റെ ഹെയറിനനുസരിച്ചാണ് എല്ലാം എടുത്തിരിക്കുന്നത്. ഇനി ഇതിനുശേഷം ഹണി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്നും മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ലാസ്റ്റായിട്ട് ഒരു പഴം കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാളയം തുടർന്നുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം, അതായത് അരച്ചതിന് ശേഷം ഈ ഒരു പാക്കിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പാക്ക് ഇവിടെ റെഡിയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് എല്ലാം ഒന്ന് യോജിച്ചതിന് ശേഷം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ആ ഒരു 5 മിനിറ്റിന് ശേഷം ആ ഒരു ടവൽ ഞാൻ എൻ്റെ ഹെയറിൽ നിന്ന് മാറ്റുകയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഹെയർ കഴുകുകയോ ഒന്നുമില്ല. നേരെ ആ ഒരു പാക്ക് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. സൂപ്പർ എഫക്റ്റീവാണ്, എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പാക്ക് തന്നെ ഇപ്പം അല്ലാണ്ട് നമ്മളിപ്പം ഈ ഒരു സ്പായുടെ മെത്തേഡിൽ തന്നെ അപ്ലൈ ചെയ്യണം എന്നില്ല. അല്ലാണ്ട് ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും സൂപ്പർ എഫക്റ്റീവാണ്. കാരണം നമ്മളിതിലിട്ട ഓരോ ഇൻഗ്രീഡിയൻസും അത്രയും ബെനിഫിറ്റ്സ് നമ്മുടെ ഹെയറിന് തരുന്നതാണ്. സൂപ്പർ സോഫ്റ്റ് ആക്കാനും സൂപ്പർ സിൽക്കി ആക്കാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനി ഒരു 20 മിനിറ്റ്സിന് ശേഷം ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ഷാംപൂ യൂസ് ചെയ്ത് കണ്ടീഷണറും യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അത് വരയ്ക്കും ബൈ ബൈ.